ഇതാണ് നമ്മുടെ ജീവൻ ലക്ഷ്യം എന്നുള്ള പോളിസി. ഈ പോളിസിയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏജ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് 35 ഏജ്, നമ്മൾ ഇൻഷുറൻസിൻ്റെ തുക പറഞ്ഞിട്ടുള്ളത് 20 ലക്ഷമാണ്, 20 ലക്ഷം. അപ്പോൾ ഈ സ്കീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സാധാരണ ഒരു 35 വയസ്സുള്ള ഒരാൾ വന്ന് സ്റ്റാർട്ട് ചെയ്യണം, നമ്മളൊരു 15-16 വർഷത്തിനാണ് ഈ പോളിസി വെച്ചിട്ടുള്ളത്. അപ്പോൾ 35, 36, 37, 38, 51 വയസ്സുവരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പോളിസി സ്റ്റാർട്ട് ചെയ്തു. പോളിസി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വർഷവും അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ഇയർലിയോ അല്ലെങ്കിൽ ഹാഫ് ഇയർലിയോ നമ്മൾ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 16 വർഷം കംപ്ലീറ്റ് ചെയ്യും. 16 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർന്നിട്ടുള്ള 2 ലക്ഷത്തിൻ്റെ തുക സംഭാഷണം 20 ലക്ഷം. അതിനോടുകൂടി കിട്ടുന്ന ഒരു ബോണസാണ് 13,44,000 ബോണസ്. പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോണസ് എന്ന് പറഞ്ഞിട്ട് 50,000 രൂപയുണ്ട്. ഈ ബോണസ് ഇന്നത്തെ റേറ്റാണ്, നാളത്തെ റേറ്റ് കൂടാനാണ് ചാൻസ്. ഇത് മറ്റേ നമ്മുടെ ഷെയർ മാർക്കറ്റ് പോലെ കുറയുന്ന ടൈപ്പ് ബോണസ് അല്ല ഇത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാല്യൂ ഇല്ല. ഷെയർ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തൊരു പോളിസി അല്ല ഇതിപ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബോണസാണ്. ഈ ബോണസിൻ്റെ റേറ്റ് ഇപ്പോഴത്തെ റേറ്റിൽ ഈ എമൗണ്ട് വരുന്നുണ്ട്. ഇത് കൂടാനാണ് ഓരോ ഇയർലി അതിൻ്റെ പ്രോഫിറ്റിനനുസരിച്ച് കൂടാനാണ് ചാൻസ്. അപ്പോൾ എന്താ വെച്ചാൽ ടോട്ടൽ എമൗണ്ടായിട്ട് 33,94,000 രൂപയാണ് നോർമൽ കേസിൽ ഇത് കിട്ടുക. ഓക്കെ, ഇനിയിപ്പോൾ ഇതിലെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പോളിസി സ്റ്റാർട്ട് ചെയ്തു. പോളിസി സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ ഇവിടെ 1-ാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്തു. ഇതിലിപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് നോർമലി ഇപ്പോൾ നമ്മൾ ചേർന്ന ഇൻഷുറൻസിൻ്റെ ആൾക്ക് എന്താ ഡെത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, മീൻസ് ഡെത്താണ് ഉദ്ദേശിക്കുന്നത്, നോർമൽ ഡെത്ത് സംഭവിച്ചു. നോർമൽ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പ്രീമിയം അടയ്ക്കേണ്ട ആവശ്യമില്ല, ഒരാൾ മരണപ്പെട്ടല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വർഷവും അത് കഴിഞ്ഞിട്ടുള്ള ഓരോ വർഷവും 2 ലക്ഷം വെച്ചിട്ട്, അതായത് ഇതിൻ്റെ 10%, അതായത് 10% ഈ 20 ലക്ഷത്തിൻ്റെ 10% 20,000 വെച്ചിട്ട് ഒരു വർഷം കിട്ടും. മിറ്റത്തെ വർഷം 2 ലക്ഷം വെച്ചിട്ട് ഒരു വർഷം കിട്ടും. മിറ്റത്തെ വർഷം 2 ലക്ഷം കിട്ടും. മിറ്റത്തെ വർഷം 2 ലക്ഷം. അങ്ങനെ ഈ 16 വർഷം കഴിയുന്നത് വരെ നമുക്ക് എന്ത് കിട്ടും, 2 ലക്ഷം വെച്ചിട്ട് വർഷം വർഷം കിട്ടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അപ്പോൾ ഏകദേശം ഇത്രയും ഇവിടെ 3 വർഷം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടാണ് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കാലാവധിയിൽ ഏകദേശം 12 വർഷമാണ്. 12 വർഷത്തിൽ 24 ലക്ഷം ഇവിടെ നമുക്ക് അങ്ങനെ കിട്ടും. അതുകൂടാതെ നോർമലി നമ്മൾ സാധാരണ ചേരുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ ബോണസ് പ്ലസ് അടക്കം, ഇവിടെ നമുക്ക് നോർമൽ കേസ് 33 ലക്ഷമാണ് കിട്ടിയത്, ഇവിടെ 35,94,000 കിട്ടും ടോട്ടലി. അപ്പോൾ ടോട്ടലി ഇത്ര വന്നാൽ നമുക്ക് ടോട്ടലി, അതായത് ഇവിടെ ഓരോ വർഷം കിട്ടിയ 2 ലക്ഷം പ്ലസ് ഈ ലാസ്റ്റ് അവസാനം കിട്ടുമ്പോൾ നമ്മുടെ ടോട്ടൽ 20 ലക്ഷത്തിൻ്റെ സംരക്ഷയോട് പ്ലസ് അതിൻ്റെ ബോണസ് അടക്കമുള്ള എമൗണ്ട് 35 സംതിങ് വരും, 35,94,000 വരും. അപ്പോൾ ടോട്ടലി ഈ വർഷം വർഷം കിട്ടിയത് കൂടുമ്പോൾ ടോട്ടൽ 59,94,000 രൂപ ടോട്ടലി അവിടെ വരും. ഓക്കെ, ഇനി ഇത് നോർമൽ ഡെത്ത്. നോർമൽ ഡെത്ത് സംഭവിക്കുമ്പോൾ നമ്മൾ പ്രീമിയം അടയ്ക്കേണ്ട ആവശ്യമില്ല, അവിടെ വെച്ച് പോളിസി സ്റ്റോപ്പ് ചെയ്തു. പിന്നെ വർഷം വർഷം കാലാവധി നമ്മൾ വല്ല കുട്ടികളുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ വായ്പ പഠനത്തിന് കല്യാണത്തിന് വേണ്ടിയിട്ട് ഓരോ സ്കീമുകൾ ചേർത്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യം വരാതെ 16 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതെന്തായി, ഇവിടെ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് അടയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഓരോ വർഷം ഇതിൻ്റെ ചേരുന്ന സംരക്ഷണത്തിൻ്റെ 10%, അതായത് 2 ലക്ഷം വെച്ചിട്ട് ഇയർലി കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ ഒരു ഉദ്ദേശിച്ച കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് അവിടെ എത്തുമ്പോൾ ഈ ഒരു എമൗണ്ട് നമ്മളെ നോർമലി കിട്ടുന്ന എമൗണ്ടും വർഷം കിട്ടി 24 ലക്ഷം ടോട്ടൽ 59 ലക്ഷത്തോളം ഇവിടെ കിട്ടും. ഓക്കെ, ഇനി അടുത്ത് ആക്സിഡൻ്റ് ഡെത്ത്. ആക്സിഡൻ്റ് ഡെത്താണ് സംഭവിക്കുന്നത്, ഇപ്പോൾ നോർമൽ ഡെത്തിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഇനി ആക്സിഡൻ്റ് ഡെത്താണ് സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെത്ത് സംഭവിച്ച സ്പോട്ടിൽ നമുക്ക് ഈ 20 ലക്ഷം കിട്ടും. ഓക്കെ, ഡെത്ത് സംഭവിച്ച സ്പോട്ടിൽ 20 ലക്ഷം കിട്ടി. പിന്നെ ഇതേപോലെ തന്നെ വർഷം വർഷം ഇതിനെ 10%, 10 ലക്ഷത്തിനാണെങ്കിൽ 1 ലക്ഷം ഉണ്ടാവും, 20 ലക്ഷത്തിനാണ് ചേർന്നതെങ്കിൽ 2 ലക്ഷം വെച്ചിട്ട് ഈ എൻഡ് വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ എൻഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി നമുക്ക് നോർമലി ഇവിടെ കിട്ടുന്ന ഈ ഒരു എമൗണ്ട് കിട്ടും. അതായത് ഇവിടെ പോലെ ആദ്യം ഡെത്ത് സംഭവിച്ച് സ്പോട്ടിൽ തന്നെ ഡെത്ത് പ്രൊപ്പോസർക്ക് അതിന് നോമിനിക്ക് എത്ര കിട്ടും, 20 ലക്ഷം കിട്ടും. അത് കഴിഞ്ഞിട്ട് വർഷം വർഷം 2 ലക്ഷം വെച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏകദേശം ഞാൻ പറയാം, അപ്പോൾ ഇവിടെ ഒരു 39 ഏജിലൊക്കെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇത്രയും വർഷത്തിനുള്ള 2 ലക്ഷം വെച്ചിട്ട് 24 ലക്ഷം ഇവിടെ കിട്ടും. അതുകൂടാതെ സോ ടോട്ടലി നമ്മുടെ 16 വർഷം കഴിയുമ്പോൾ നോർമൽ നമ്മൾ പറഞ്ഞർപ്പിച്ച എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് 35,94 രൂപ കിട്ടും. ഡെത്ത് സംഭവിക്കുമ്പോൾ കിട്ടിയ 2 ലക്ഷം. അപ്പോൾ ടോട്ടൽ നമുക്കിവിടെ 79,000. ഇത് 59,000 എന്ന് പറയുന്നത് ഈ 2 ലക്ഷം വെച്ച് കിട്ടിയ എമൗണ്ടും പ്ലസ് നമ്മുടെ സംരക്ഷണത്തിൻ്റെ ലാസ്റ്റ് വരുന്ന ബോണസൊക്കെയാണ്. പക്ഷേ ഡെത്ത് സംഭവിക്കുന്ന സ്പോട്ടിൽ നമുക്കിവിടെ ഒരു 20 ലക്ഷം കിട്ടി. അപ്പോൾ ടോട്ടൽ എത്രയായി, 20 ലക്ഷം പ്ലസ് ഇവിടെ നമ്മൾ ഇത്ര കാലം മേടിച്ചുകൊണ്ടിരുന്ന എമൗണ്ട്, അതായത് 24 ലക്ഷം രൂപ അതുണ്ടായി. 24 ലക്ഷം രൂപ എമൗണ്ട് കൂടാതെ 35 ലക്ഷം സാധാരണ നോർമലി മെച്യൂരിറ്റി എമൗണ്ട് 95,94,000 ഏകദേശം എമൗണ്ട് ഓഫ് വരുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്കൊരു
79 ലക്ഷം. ഈ 79 ലക്ഷം എന്ന് പറയുന്നത് ആക്സിഡന്റ് അത് സംഭവിക്കുമ്പോൾ വരുന്ന ഇൻഷുറൻസിന്റെ ടൈമാണ് ഈ പറഞ്ഞത്. സ്പോട്ടിൽ 20 ലക്ഷം കിട്ടും, പിന്നെ ഇയർലി 2 ലക്ഷം വെച്ച് വിൽക്കുന്നുണ്ടിരിക്കും. കാലാവധി തീരുമ്പോൾ നമ്മൾ പറഞ്ഞ ഏകദേശം 33 സംതിങ് എമൗണ്ട് കിട്ടും, അത് 35 ലക്ഷം വരെ ഡെത്താണ്. അപ്പോൾ എമൗണ്ട് ആണ് പറയുന്നത് ടോട്ടൽ 79. നോർമൽ ഡെത്താണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എമൗണ്ട് ഒന്നും കിട്ടില്ല, ഓരോ വർഷം 2 ലക്ഷം വെച്ചിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു എൻഡ് വരെ. അത് കൂടാതെ ആ സമയത്ത് നമ്മുടെ സന്തോഷത്തോടെ പ്ലസ് ബോണസ് അടക്കം 35 ടോട്ടൽ 59 കിട്ടുകൊണ്ടിരിക്കും. നോർമലി ഇതൊക്കെ ഡെത്ത് കേസിന് വരുന്നതാണ്. നോർമൽ നമ്മുടെ സേവിങ്സ് എന്നുള്ള മൈൻഡിൽ കാണുകയാണെങ്കിൽ, മീൻസ് സേവിങ്സ് എന്നുള്ള മൈൻഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ 16 വർഷം അടച്ചുകൊണ്ടിരിക്കും. 16 വർഷം കഴിയുമ്പോൾ നമുക്ക് അടച്ച 20 ലക്ഷം പ്ലസ് അതിലെ 13 ലക്ഷം ബോണസ് പ്ലസ് 50,000 എൻ്റെ പ്രയറിൽ ഫസ്റ്റ് ഇയർ ബോണസ് എന്ന് പറയും. ടോട്ടൽ നമ്മൾ 33 ലക്ഷത്തി 94 ഏകദേശം 34 ലക്ഷം രൂപയോടെ ഏകദേശം ഇവിടെ റൗണ്ട് ആയിരിക്കുന്നതാണ് നമ്മൾ നോർമലി വരുന്നത്. ഓക്കെ, ഇത് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ലേ?